നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേരള ഗോൾഡ് റേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആഗോളതലത്തിൽ സ്വർണത്തിന് ഈയിടെയായി നല്ലൊരു ശക്തമായ കുതിപ്പ് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ഇന്നുമുതൽ ഒരു ആ ഒരു ശക്തമായ കുതിപ്പിന് ഒരാക്കമുണ്ടെങ്കിലും ഒരു സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് കൊറോണക്കെതിരായിട്ടുള്ള വാക്സിൻ്റെ കണ്ടുപിടുത്തവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുസരിച്ചായിരുന്നു ഏതാണ്ട് ഒരാഴ്ച മുന്നേ വരെ ശക്തമായ രീതിയിൽ സ്വർണത്തിന് ഇടിവ് സംഭവിച്ചിരുന്നത് എന്നാൽ ആഗോളതലത്തിലുള്ള സാമ്പത്തിക നയങ്ങളുടെയും മറ്റുമുള്ള തീരുമാനങ്ങളുടെയും ഭാഗമായി സ്വർണത്തിന് ആ ഒരു ഇടിവിൽ നിന്നും വീണ്ടും ഒരു തിരിച്ചു തിരിച്ചുകയറ്റമാണ് ഇപ്പോഴുള്ള ഒരു മൂന്ന് നാല് ദിവസമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കൊറോണ വാക്സിൻ എല്ലാ രാജ്യങ്ങളിലും കൂടുതൽ അളവിൽ ലഭ്യമാകുന്നതോടെ ഒരു പക്ഷേ സ്വർണത്തിന് ഈയൊരു ശക്തമായ ഒരു കയറ്റം എന്നത് ഒരു വൻ ഇടിവിലേക്ക് പോവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നിരീക്ഷകർ പറയുന്നത് നേരത്തെയും നിരീക്ഷകർ ഇത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് എന്ന പോയിൻ്റ് ലെവലിലേക്ക് അമേരിക്കൻ മാർക്കറ്റ് പോകുമെന്ന് പ്രവചിച്ചിരുന്നു ഏതാണ്ട് അതിനടുത്തെത്തിയിട്ടാണ് വീണ്ടും തിരിച്ചു കയറിയിട്ടുള്ളത് ഒരുപക്ഷേ ഇനിയും ആ ഒരു തിരിച്ചിറക്കത്തിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഒരുപക്ഷെ ഇടി ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകർ പറയുന്നത് വിലയിടിയുകയാണെങ്കിൽ കൂടുതൽ ആശ്വാസമാവുക സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കാവും വിൽക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഒരുപക്ഷെ ഇതൊരു നല്ലൊരു അവസരമാവാം ഈ മാക്സിമം വില വന്ന സമയത്ത് വിൽക്കുക എന്നത് അത് തന്നെ അത്യാവശ്യം പെട്ടെന്ന് വളരെ അത്യാവശ്യമുള്ളവർക്ക് ഇപ്പോൾ വിൽക്കുന്നതാവും നല്ലത് എന്നാണ് കൂടുതൽ സമയമുള്ളവർക്ക് കാത്തിരുന്നാൽ തീർച്ചയായും നല്ലൊരു കൂടിയ വില തന്നെ വിൽക്കാലത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് താനും ഇപ്പോൾ തങ്കവില വീണ്ടും കൂടിയിരിക്കുകയാണ് ഒരു ഗ്രാമിന് അയ്യായിരത്തി നാൽപ്പത് ഉണ്ടായിരുന്നത് അയ്യായിരത്തി അമ്പത്തി എട്ട് എന്ന വിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ സ്വർണ്ണവില കൂടുകയാണ് ഉണ്ടായത് ഒരു ഗ്രാമിന് ഇരുപത് രൂപ കൂടി നാലായിരത്തി അറുന്നൂറ്റി പത്ത് എന്ന വിലയിലേക്ക് ഉയരുകയായിരുന്നു ഒരു പവൻ അഥവാ എട്ട് ഗ്രാമിന് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് എന്ന വിലയിലേക്കും ഉയർന്നു നൂറ്റി അറുപത് രൂപയാണ് ഒരു പവന് മാത്രം ഇന്ന് കൂടിയത്